എനിക്ക് ഒരു കുടുംബം വേണം, എനിക്കും മക്കൾ വേണം. ഞാൻ പറയുന്നത് പുതിയ ജീവിതത്തിൽ, എൻ കുടുംബ ജീവിതത്തിൽ യാരുമേ വരാതിങ്ക, പ്ലീസ് കൈയെടുത്ത് കേൾക്കുക, യാരുമേ വരാതിങ്ക. അത് അങ്ങനെ വിട്ടിരുന്ന് നാളെ എനിക്ക് ഒരു കൊച്ച് ജനിച്ചാലും എന്റെ കുഞ്ഞിനെ കാണാൻ പോലും ആരും മീഡിയ വരാറ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളക്കാരെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ബാലചേട്ടൻ നാലാമതും ഒരു കല്യാണം കഴിച്ചിരിക്കുന്നു. ആ കൊള്ളാം, നല്ലതാ, നൈസാ, നിരത്തി കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ ബാലചേട്ടാ, ബാലചേട്ടന്റെ ഉദ്ദേശം? നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്കും പ്രശ്നമില്ല. നിങ്ങൾ കെട്ടുന്ന പെണ്ണിനും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ആർക്കൊരു പ്രശ്നമില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ജീവിക്കും, അടിപൊളിയായിട്ട് ജീവിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം. ഇനിയുള്ള ഭാര്യയെങ്കിലും ദ്രോഹിക്കരുതേ ബാലച്ചേട്ട, അമൃതയൊക്കെ എടുത്തിട്ട് ഏറി കയറ്റിയതുപോലെ ഇനിയുള്ള ഭാര്യയെങ്കിലും ദ്രോഹിക്കാണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ബാലച്ചേട്ട. നമുക്ക് എന്തായാലും കല്യാണത്തിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് കാണാം. കൃതജ്ഞനായി ബാലച്ചേട്ട, കൃതജ്ഞനായി. എന്തായാലും നല്ല കാര്യം, ഇനിയെങ്കിലും നിങ്ങളൊരു പെണ്ണൊക്കെ കെട്ടി മനസമാധാനത്തോടെ അടിപൊളിയായിട്ട് ജീവിക്കും. അപ്പോ ബാലച്ചേട്ടൻ കല്യാണം കഴിച്ചു, നല്ല കാര്യം, നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ, നടക്കട്ടെ. പക്ഷേ ഇനിയെങ്കിലും കല്യാണം കഴിക്കുന്ന പുതിയ കല്യാണ പെണ്ണിനെങ്കിലും ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് നാണം കെടുത്തുകയും ചെയ്യരുത്, അതുപോലെ കുത്തി കുത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കി ഇടരുത്. ഇനിയെങ്കിലും മനസമാധാനത്തോടെ മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കും ബാലച്ചേട്ട. നിങ്ങൾക്ക് കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയം ലാസ്റ്റായിട്ട് വന്ന് എൻ്റെ ഇത് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാലച്ചേട്ടൻ്റെ വീട്ടിൽ രണ്ടുപേര് ഒരു കൊച്ചിനെയൊക്കെ കൊണ്ടുവന്ന് ലാസ്റ്റ് അപകീർത്തിപ്പെടുത്താൻ നോക്കിയത് വരെയാണ് എത്തി നിന്നത് അല്ലെ. അമൃത ചെളിവാരി അടിച്ചുകൊണ്ട് ബാലച്ചേട്ടൻ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പോയിരുന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാലച്ചേട്ടൻ, അങ്ങനെ പല കോൺട്രവേഴ്സികളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ബാലച്ചേട്ടൻ ലാസ്റ്റ് ഘട്ടത്തിൽ വന്ന് നിന്നത് കല്യാണത്തിലാണ്. നല്ല കാര്യം, എല്ലാ വിഷയങ്ങളും എല്ലാം മറന്ന് എല്ലാം തണുത്തുകൊണ്ട് ബാലച്ചേട്ടൻ പുതിയൊരു ജീവിതത്തിലേക്ക് ചൂട് വയ്ക്കുകയാണ്. പക്ഷെ ചൂട് വയ്ക്കുന്നതിന് മുന്നേ കഴിഞ്ഞ ആഴ്ചയിൽ ആ ഒരു കോൺട്രവേഴ്സി ഉണ്ടായില്ല, ഏത് വീട്ടിലെ ഒരു കൊച്ചിനെയും കൊണ്ട് ഒരു സ്ത്രീ വന്നതും അതുമായി റിലേറ്റ് ചെയ്തിട്ട് ബാലച്ചേട്ടൻ പ്രസ് മീറ്റിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരുന്നു. ഘോര പ്രസംഗിച്ച സമയത്ത് ബാലച്ചേട്ടൻ ഈ കല്യാണത്തെ പറ്റി ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. തന്നെ വിളിപ്പിച്ചുകൊണ്ടും താൻ നന്മമരമാണെന്ന് നാട്ടുകാരെ വീണ്ടും ബോധിപ്പിച്ചുകൊണ്ടും ബാലച്ചേട്ടൻ അന്ന് ആ ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തു. നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം. വേറെ ഒന്നുമില്ല, അത് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യേണ്ട സാഹചര്യമായിട്ടൊക്കെ വന്നിട്ടുണ്ട്, നോക്കാം. കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ നിന്ന് മാറും. എൻ മനസമാധാനത്തിന് വേണ്ടി കേരളം വിട്ട ചെന്നൈക്കാരനോ ഏത് സ്റ്റേറ്റിനും ചോദിക്കരുത്. ഞാൻ കേരളം ഭയങ്കര ഇഷ്ടം തന്നെയാണ്. എനിക്കും കുടുംബം ഫാമിലിന് പീസ്ഫുള്ളായിട്ട് ജീവിക്കണം. ചേട്ടാ, പീസ് ആ പീസ്ഫുള്ളായിട്ടാണ് ജീവിച്ചത്, നല്ല കാര്യമാണ്, നല്ല പോലെ ജീവിക്കുക. പക്ഷേ ഇനിയെങ്കിലും ദയവ് ചെയ്ത് മലയാളികളെ പൊട്ടന്മാരാക്കിയതുപോലെ തമിഴ്നാട്ടിലും പോയി പൊട്ടന്മാരാക്കാൻ നോക്കരുത്. അവിടെ ഇവിടെ മൈൻഡ് ചെയ്തപോലെ ആരും മൈൻഡ് ചെയ്യത്തില്ല. അവിടെ ചിലപ്പോൾ ചെളികാരി അടിച്ചെടുത്ത് വെളിയേറി. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സപ്പോർട്ട് സംഖ്യ ഉണ്ടായിരുന്നു, അവിടെ അതുപോലും കാണത്തില്ല. ഉള്ള കാര്യം തുറന്നങ്ങ് പറയാം. കാണിച്ചു കൂട്ടിയ കള്ളത്തനങ്ങളെല്ലാം പൊളിച്ചടിക്ക് എയറിലടിച്ച് കയറ്റിവിട്ടായിരുന്നു. ഇനി എൻ്റെ ഭരണം തമിഴ്നാട്ടിലാണെന്ന് വന്നുകൊണ്ട് ബാലച്ചേട്ടൻ തമിഴ്നാട്ടിലോട്ട് വണ്ടി കയറുകയാണ്. സുഹൃത്തുക്കളെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നല്ലോണം ഒരു യാത്രയൊക്കെ ഇപ്പം ആക്കി വിട്ടേക്ക്. എന്തായാലും ബാലച്ചേട്ടൻ ഇത്രയും കാലം എവിടെ കിടന്ന് കന്നന്തിരുകളൊക്കെ കാണിച്ചല്ലേ, ഇനി അവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലീഗലായിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കും. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെ വിശ്വസിച്ച്, അതായത് ചാവാൻ പോകുന്ന ഒരുപാട് പേര് പറഞ്ഞാലും എൻ്റെ അച്ഛൻ എന്നെ വിശ്വസിച്ച് തന്നത് കാരണം എന്താണെന്ന് മനസ്സിലാക്കി ഈ ഭൂമിയിൽ ആ നന്മ ചെയ്തിട്ടേ ഞാൻ പോകുള്ളൂ. അതിൻ്റെ രജിസ്ട്രേഷൻ കറി നടക്കും, വിശേഷങ്ങൾ വരും, ഇന്ന ആഴ്ചയിലേ വരും. അന്ത രജിസ്ട്രേഷന് തടയാൻ വേണ്ടി ആര് ശ്രമിച്ചാലും ശരി, അത് നടക്കത്തില്ല. ഇപ്പോൾ ഇന്നോ നാലയോ ഞാൻ മരിച്ചുപോയാൽ ആർക്ക് സ്വത്ത് പോകും, ആർക്ക് ഏത് പോകും? അതിനു വേണ്ടി നാം ചൊല്ലത് എൻ ബന്ധുക്കൾ യാറ് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, യാരത് ചെല്ലത് ദാറ്റ് ഷുഡ് ബി എ വെരി പവർഫുൾ പേഴ്സൺ. ചെറിയയാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എന്നെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരുത്തർ, എൻ്റെ ശകലം അറിയുന്ന ഒരാളാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇൻസിഡൻസ് വരില്ല. പറയാം, പോലീസ് കിട്ട കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കല്ലേ. സത്യസന്ധമായിട്ട് ഞാൻ എന്താ പറയുന്നത്, ഇൻ്റർവ്യൂ കൊടുക്കുന്ന മുമ്പേ ഞാൻ മെയിൽ ഐ ഡി കൊടുത്തിട്ട് എൻ സേഫ്റ്റിക്കും ഉങ്ക സേഫ്റ്റിക്കും കേട്ടിട്ടാണ്. ഒരു പേരും എടുത്ത് പറയുന്നില്ല. എൻ്റെ കാലം കഴിഞ്ഞാൽ സങ്കടം തന്നെ, സങ്കടം തന്നെ. ഞാൻ ജീവനോട് എടുക്കുമ്പോൾ ഞാൻ മരണത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് സങ്കടം തന്നെ, മനസ്സിലാവുന്നുണ്ടോ?
പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് അത് അടുത്ത് പുറത്തേക്ക് പോകും. എൻ്റെ അച്ഛൻ വരച്ചപ്പോൾ എനിക്ക് തന്നു. ഇന്നും ഫുൾ അസസ്മെൻറ്റ് കഴിഞ്ഞില്ല. എല്ലാവരും മനസ്സിലാക്കണം, ഇതുവരെക്കും വാലുവേഷൻ മറ്റന്നാ ചൊല്ലിയിരിക്കാം, ഇന്നും എത്ര ഉണ്ടെന്ന് അറിയില്ല. എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വില്ല് മാത്രമേ ഉള്ളൂ, ബാക്കി എന്താണെന്നുള്ളതില്ല. അത് ലീഗലാണ് പോകണം, ഒരു ഡിസ്പ്യൂട്ടും ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ടും ഇല്ല അവിടെ. ബട്ട് ഇത് മനസ്സിലാക്കി എടുക്കാനുള്ള മെൻ്റൽ ഹെൽത്തിൽ ഞാനും ഇല്ല. ഓക്കെ, ശരീരത്തിൽ ഇപ്പോൾ ബലം കൂടി, എന്നാലും ഫിസിക്കലിയും മെൻ്റലിയും കുറച്ച് ഉപദ്രവങ്ങൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് കേട്ടിട്ട് മനസ്സിലായോ? ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, പിന്നെയാണ് കേട്ടപ്പോൾ മനസ്സിലായത് താൻ ഒരു വേദനിക്കുന്ന കോടീശ്വരനായിരുന്നു. മലയാളികൾ കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളും 10,250 കോടിയോളം സ്വത്തുള്ള ഒരു വേദനിക്കുന്ന പാവപ്പെട്ട കോടീശ്വരനായിരുന്നു നമ്മുടെ ബാലചേട്ടൻ. ബാലചേട്ടൻ്റെ കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ ആരനുഭവിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്ന സമയത്താണ് താനൊരു കല്യാണം കഴിച്ച് അതിൽ ഇനി ഒരു കുളന്തൈ എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മുടെ ബാലചേട്ടൻ പോകുന്നത്. വളരെ നല്ല കാര്യം. ഇത്രയും വേദനിക്കുന്ന കോടീശ്വരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10 ദിവസം നമുക്ക് അയച്ചു തന്നിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചവിട്ടി നീക്കിയൊക്കെ പോകാറുണ്ട്. ആ വേദനിക്കുന്ന കോടീശ്വരനല്ലേ, നമുക്ക് കോടികളൊന്നും വേണ്ട, കുറച്ച് കോടികളെങ്കിലും നിന്നാൽ മതിയാണ്. ആ ബട്ട് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ബാലചേട്ടൻ്റെ അന്യദാനപ്പെട്ടു പോകേണ്ട സ്വത്തുക്കൾക്ക് ഇനി പുതിയൊരു അവകാശിയായിട്ട് വരികയാണ്. എന്തായാലും കൊള്ളാം, ബാലചേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ ബാക്കിയുള്ളവർ തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണ്. ആ ലാസ്റ്റ് കൊച്ചിനെ അടക്കം കൊണ്ടുവന്ന് ഡ്രാമ കാണിച്ചതെന്നാണ് ബാലചേട്ടൻ പറയുന്നത്. എന്നുടേ സ്വത്ത് യാർക്ക് പോവോ ഞാൻ തീരുമാനിക്കും. ഞാൻ ഹോസ്പിറ്റൽ കട്ടും, വെറുതെ എനിക്ക് തോന്നിയാൽ മക്കൾക്ക് എടുത്തു കൊടുക്കും, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവാ. തീരുമാനം എന്റെ. ഓ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ്, നിങ്ങളുടെ പൈസയല്ലേ. കൂട്ടിയിട്ട് കത്തിക്കുക, വാരിയെടുത്തെറിയ, അങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കത്തിക്കാൻ എറിയാനൊക്കെ പോണെങ്കിൽ കുറച്ച് നമുക്കും കൂടി ഗൂഗിൾ പേ നമ്പർ തരാണ. തന്നു കഴിഞ്ഞാൽ അയച്ചു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ചുമ്മാളനല്ലേ, നമുക്ക് കൊടുത്താ നമ്മളും പാവപ്പെട്ടവർ തന്നെ, അണ്ണൻ്റെ ഇഷ്ടം പോലെ. നിങ്ങൾ ചുമ്മാ മക്കൾക്ക് സേവ് ചെയ്യാനാണെങ്കിൽ ആ മക്കളിലും നമ്മളെയും കൂടിയൊക്കെ കുറച്ച് പാവങ്ങളെയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയിട്ട് കുറച്ച് പൈസ അയച്ചേ അല്ലേ. ബാലചേട്ടൻ ചുമ്മാ അടക്കല്ലേ, ഇത്രയ്ക്കും കോടികൾ എവിടെ നിന്നാ? എന്നാ പാരമ്പര്യ സ്വത്ത് വേദനിക്കുന്ന കോടീഷൻ ഹോസ്പിറ്റൽ പണ്ടു ദാരുടെ മെർസല മെർസൽ കളിക്കണമെന്ന് മെർസലിലെ വിജയം കളിക്കുകയാണെന്ന് തോന്നുന്നു ബാലചേട്ടൻ. വേറെ ലെവലാണ, നിങ്ങളെപ്പോലെ ഒരു കോടീശ്വരൻ. കോടി കോടി കോടി. യാതോടും എനിക്ക് വാശിയില്ല, യാതോടും എനിക്ക് ദേഷ്യമില്ല. എനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കണം, എനിക്കൊരു കുടുംബം വേണം, എനിക്കും മക്കൾ വേണം. ഞാൻ പറയുന്നത് പുതിയ ജീവിതത്തിൽ ഞാൻ നല്ല സിനിമകൾ അഭിനയിക്കണം, നല്ലത് ചെയ്യണം, ഞാൻ നല്ല ഇരിക്കണം, എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരെയും നല്ല വാഴ്ത്തണം, എനിക്കത് വേണം ആവശ്യമാണ്. താങ്ക് യു സോ മച്ച്. കണ്ടുപിടിച്ചാലും ഓൺ എൻ്റെ അടുത്ത് പറയില്ല. എൻ കുടുംബ ജീവിതത്തിൽ യാരുമേ വരാതിക്ക, പ്ലീസ് കയ്യെടുത്ത് കേൾക്കുന്നത് യാരുമേ വരാതിങ്ക. അത് അങ്കേ വിട്ടിരുന്നു. സിനിമ പറ്റി പേശല, ബാക്കി എന്ത് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് പേശലാം കൊഞ്ച നാൾക്കപ്പുറം. ഇപ്പം ഇല്ല, എൻ കുടുംബ ജീവിതം നാളെ എനിക്ക് ഒരു കൊച്ച് ജനിച്ചാലും അടുത്ത കൊല്ലമോ ജനിച്ചാൽ പോലും എന്റെ കുഞ്ഞിനെ കാണാൻ പോലും ആരും മീഡിയ വരരുത്, പ്ലീസ്. താങ്ക് യു. എന്റെ പൊന്ന് ബാലചേട്ടാ, നിങ്ങൾ തന്നെ ഇതൊക്കെ പറയുന്ന, കുറച്ചു ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ ഭാര്യയെ കുറ്റം പറഞ്ഞു കൊണ്ട് വരാതിരുന്നാ മതി, നമുക്കതേ ഉള്ളൂ. ഇതൊന്നും നമ്മളാരും കുത്തിപ്പോഞ്ഞ് ചകഞ്ഞെടുത്തല്ല, നിങ്ങൾ എന്നെ മീഡിയക്ക് മുന്നിൽ വന്നിരുന്ന ഓരോന്നട്ട് വിളമ്പിയ സാധനങ്ങളാണ് വീണ്ടും ഈ എയറിൽ കത്തി പടർന്നത്, എക്സ് വൈഫുമാരടക്കം വന്നത്. അത് നമ്മളാരും കുത്തിപ്പൊക്കി കൊണ്ടുവന്നല്ല, അത് ബാലചേട്ടൻ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമായിരുന്നു. വേദനിക്കുന്ന കോടീശ്വര ഭാര്യ കൂട്ടിയിട്ട് കത്തിക്കാൻ നിൽക്കുന്ന ആള് നമുക്ക് അത് മറക്കണ്ട, അത് അവിടെ സൈഡിൽ ഇരിക്കട്ടെ. ഒരു വഴിക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഗൂഗിൾ പേ ചെയ്തേക്ക് നമ്മള് പോട്ടെ. എന്തായാലും വേദനിക്കുന്ന കോടീശ്വരൻ വേദനിച്ചോണ്ടിരുന്നോ, ഇനി വരുന്ന ഭാര്യയെങ്കിലും നല്ലോണം നോക്കി, നല്ലപോലെ നോക്കി, നല്ലപോലെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക് ബാലച്ചേട്ടാ എന്ന് എനിക്ക് പറയാനുള്ളു. ബാലച്ചേട്ടാ ബാലച്ചേട്ടാ, ഇതിലെങ്കിലും ഫ്ലോപ്പ് ആകരുത്, ഇത് നാലാമതാണ്. ഒന്നീ പഴച്ച മൂന്നിൽ നിന്നാണ്, മൂന്നും പോയി നാലായി, ഇതിലെങ്കിലും പഴക്കാതെ നോക്കിക്കോണം ബാലചേട്ടാ. എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. എന്തായാലും പുതിയൊരു ജീവിതം ജീവിക്കാൻ പോകുന്ന ബാലചേട്ടന് എൻ്റെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വകയും വിനീതമായ മംഗളാശംസകൾ നേരുന്നു. ബൈ, ശുഭദിനം.